തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ മോക്കാ ചുഴലിക്കാറ്റ് അടുത്ത മണിക്കൂറുകളിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും പിന്നീട് വടക്കു വടക്കുകിഴക്കൻ രക്ഷയിൽ സഞ്ചരിക്കുന്ന മോക്കാ ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ ബംഗ്ലാദേശ് മ്യാൻമർ തീരം തൊടും മോക്കാ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും മഴയ്ക്ക് കാരണമാകും ഒരു ജില്ലയിലും ഇന്ന് പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിലും ഇന്ന് ഉച്ചയോടെ വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും മഴ പ്രതീക്ഷിക്കാം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയും കിട്ടിയേക്കും രജീഷ് നരിക്കുന്നേ കൂടുതൽ വിവരങ്ങളുമായി രജീഷ് ബോക്കാ ചുഴലിക്കാറ്റ് എത്തുകയാണ് എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കേരളത്തിൽ നേരിട്ട് ബാധിച്ചില്ലെങ്കിലും മഴ മുന്നറിയിപ്പുണ്ട് മഴ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ടോ അശ്വത മോക്ക ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത അതിതീവ്ര ചുഴലിക്കാറ്റായി മോക്ക മാറി എന്നാണ് വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ട് ഇത് നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ബംഗ്ലാദേശ് മ്യാൻമാൻ തീരത്ത് മെയ് കൂടി കരയിൽ പ്രവേശിക്കാനാണ് സാധ്യതയെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നു കേരളത്തിൽ സാധാരണ രീതിയിൽ ഇതിന്റെ ഭാഗമായി സാധാരണ നിലയിൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് മെയ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഐ എം ഡിയുടെ വിലയിരുത്തൽ ത്രിപുര മിസോറാം സംസ്ഥാനങ്ങളിൽ മിക്കയിടത്തും മെയ് മെയ് പതിമൂന്നിന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് മെയ് പതിനാലിന് പലയിടത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് നാഗാലാൻഡ് മണിപ്പൂർ ദക്ഷിണ ആസാം എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുണ്ടെന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കുന്നു മെയ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അടുത്ത മൂന്ന് ദിവസം ജമ്മു കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് കേരളം മാഹി എന്നിവിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നും ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ലക്ഷദ്വീപ് കർണാടക കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ലെങ്കിലും ബംഗാൾ ഉൾക്കടനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും അവിടേക്ക് പോരുതെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യബന്ധന യാനങ്ങളിൽ കെട്ടിടാനും

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും